ഒരു വീടിനാവശ്യമായ എല്ലാവിധ ഗൃഹോപകരണങ്ങളുമായി കസ്റ്റമേഴ്സിന് യഥേഷ്ടം തിരഞ്ഞെടുക്കാനുള്ള സൗകര്യങ്ങളോട് കൂടി ചെറുപ്പുളശ്ശേരിയിലെ വിശാലമായ ഏക സ്ഥാപനം ഡെക്കോപാല ഹോം സെന്റർ പട്ടാമ്പി റോഡ് സുന്ദർ മല്ലാവിന് സമീപം ചെറുപ്പുളശ്ശേരി. ജീവനും സ്വത്തിനും അപകട ഭീഷണിയായി ഉയർന്നു നിന്നിരുന്ന കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ പാണ്ടൻപറമ്പ് പ്രദേശത്തുള്ള റവന്യൂ ഭൂമിയിലെ വെട്ടിമാറ്റിയ വൻമരങ്ങൾ ചിതലരിച്ച് നശിക്കുന്നു. അപകട ഭീഷണി ചൂണ്ടിക്കാട്ടി വെട്ടിമാറ്റിയ ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന വൻമരങ്ങളാണ് മാസങ്ങളായി വെയിലും മഴയും ഏറ്റ് നശിച്ചുകൊണ്ടിരിക്കുന്നത്. റവന്യൂ വകുപ്പിന്റെ അനാസ്ഥയാണ് മരങ്ങൾ ചിതലരിച്ച് നശിക്കാൻ കാരണമെന്ന് പ്രദേശവാസികൾ. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ പാണ്ടൻപറമ്പ് പ്രദേശത്തെ 30 സെന്റ് സ്ഥലത്തെ റവന്യൂ ഭൂമിയിലെ 10 വൻമരങ്ങൾ ജീവനും സ്വത്തിനും ഭീഷണി സൃഷ്ടിക്കുന്നതായി പരാതി ഉയർന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് റവന്യൂ വകുപ്പ് വൻമരങ്ങൾ വെട്ടിമാറ്റിയത്. എന്നാൽ മരങ്ങൾ വെട്ടി 4 മാസം പിന്നിട്ടിട്ടും വെട്ടിമാറ്റിയ മരങ്ങൾ പ്രദേശത്തു നിന്നും മാറ്റാൻ അധികൃതർ ഇതുവരെയായും തയ്യാറായിട്ടില്ല. ലക്ഷക്കണക്കിന് വില വരുന്ന മരങ്ങൾ നിലവിൽ വെയിലും മഴയുമേറ്റ് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. മിക്ക മരങ്ങളും ചിതലരിച്ചിട്ടുമുണ്ട്. റവന്യൂ വകുപ്പിന്റെ അനാസ്ഥയാണ് ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന മരങ്ങൾ നശിക്കാൻ കാരണമെന്നാണ് പ്രദേശവാസികളുടെ ആക്ഷേപം. കരിമ്പുഴ 1 വില്ലേജ് പരിധിയിലെ പാണ്ടൻപറമ്പ് പ്രദേശത്തെ റവന്യൂ ഭൂമിയിലെ മരങ്ങൾ സംരക്ഷിക്കേണ്ടത് റവന്യൂ വകുപ്പാണ്. മരങ്ങൾ ലേലം ചെയ്ത് വകുപ്പിലേക്ക് ആദായമുണ്ടാക്കാൻ പോലും അധികൃതർ തയ്യാറാകുന്നില്ല. വിഷയത്തിൽ റവന്യൂ വകുപ്പിന്റെ ചുമതലയുള്ള ജില്ലാ കലക്ടർ ഇടപെടണമെന്നും വെട്ടിമാറ്റിയ മരങ്ങൾ സുരക്ഷിതമായ മറ്റൊരിടത്തേക്ക് മാറ്റണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നു. നമ്മുടെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ സ്ഥലത്തു നിന്നുള്ള വൻ മരങ്ങളൊക്കെ വെട്ടിയിട്ടിട്ട് കട്ടി 3-4 മാസത്തോളമായി. അതിവിടെ കിടന്ന് ഉണങ്ങി നശിച്ചു പോകേണ്ട ഒരു കാലഘട്ടമാണ് ഇപ്പോൾ കാണാൻ പോണത്. അതിൻ്റെ ലേലം ചെയ്ത് കൊടുക്കേണ്ട പ്രവൃത്തിയൊക്കെ ഒരു നടപടിയും തുടങ്ങിയതായിട്ട് അറിയാൻ കഴിയുന്നില്ല. ഈ സാധനം കുറച്ച് 6 മാസം കൂടെ കിടന്നാൽ ഗവൺമെൻറ്റിലേക്ക് 1000 ലക്ഷങ്ങളുടെ നഷ്ടം വരാൻ പോവുകയാണ്. അതിൻ്റെ അത് കഴിവിൻ്റെ പരമാവധി എത്രയും വേഗം അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ ലേലം ചെയ്ത് കൊടുക്കേണ്ട ലേലം ചെയ്ത് ആ സംഖ്യ ഗവൺമെൻറ്റിലേക്ക് വക കെട്ടേണ്ടതാണെന്നുള്ള